ഡോക്ടർ പ്രിയ വർഗീസ്, ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചത് കണ്ടല്ലോ, ഓരോന്നും താങ്കൾ കേട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരുമ്പോഴും ആ തർക്ക വിഷയങ്ങളിൽ തർക്കം ഉന്നയിച്ച് തന്നെ സ്വാഭാവികമായി നിൽക്കൂ, ഇനി സുപ്രീം കോടതിയും ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ പറഞ്ഞൊരു കാര്യം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായി അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, അയാളെ സംബന്ധിച്ചിടത്തോളം PhD എന്ന് പറയുന്നത് അധിക യോഗ്യത തന്നെയാണ്. അധ്യാപക നിയമനങ്ങളിലെല്ലാം ടീച്ചിങ് ബാർ റിസർച്ച് എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായി സർവീസിൽ വരുന്ന ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം FDP സ്കീമിൽ ചെയ്യുന്ന റിസർച്ചും ഒരു റിസർച്ചിൻ്റെ ഭാഗമായി തന്നെ, റിസർച്ചായി, ഒരു അധിക റിസർച്ചായി തന്നെ പരിഗണിക്കുന്നതാണ് എന്ന് FDP സ്കീം നടപ്പിലാക്കിക്കൊണ്ടുള്ള UGC റെഗുലേഷനിലും പുതിയ UGC റെഗുലേഷനിലും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ വീണ്ടും വീണ്ടും അവ്യക്തത വരുത്താൻ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് PhD മാത്രം യോഗ്യതയായിട്ടും സർവീസിൽ വരുന്ന അധ്യാപകരുണ്ട്, നെറ്റ് മാത്രമായിട്ടും സർവീസിൽ വരുന്ന അധ്യാപകരുണ്ട്. നെറ്റും PhD ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അധിക യോഗ്യതയുള്ള ആൾ തന്നെയാണ് ആ നിലയ്ക്ക്. മറ്റൊന്ന്, നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനം നേരത്തെ ഈ പറഞ്ഞതുപോലെ, നാഷണൽ സർവീസ് സ്കീമിൻ്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന കാലഘട്ടം നേരത്തെ ഈ പറഞ്ഞതുപോലെ അപ്രന്റീഷിപ്പ് അങ്ങനെയുള്ള ഒന്നായി പരിഗണിക്കാൻ പറ്റില്ല. കാരണം പഴയ കാലത്തൊക്കെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങളെ കോ കരിക്കുലർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നതെങ്കിൽ പുതിയ UGC റെഗുലേഷനിൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ, കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി തന്നെയാണ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങളെ പരിഗണിക്കുന്നത്. അധ്യാപകർക്ക് മാത്രമേ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം കോർഡിനേറ്ററായി ജോലിയെടുക്കാനും നിലവിലുള്ള UGC റെഗുലേഷനുകൾ പ്രകാരം സാധിക്കുകയുള്ളൂ. വീണ്ടും വീണ്ടും ബോധപൂർവം ഒരു അവ്യക്തത സൃഷ്ടിക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.